ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ പിരീഡ് സൈക്കിളിൽ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടാണ്. സാധാരണ നമ്മളെല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും ഓവുലേഷൻ തീയതിയാണ്. ഈ ഒരു ഓവുലേഷൻ ഡേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ഒരു സമയത്ത് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത ഇൻക്രീസ് ചെയ്യുന്നതിനുമാണ് നമ്മൾ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുന്നത്. എന്നാൽ തുടർച്ചയായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരായിട്ടുള്ള സ്ത്രീകൾ നമുക്ക് എന്ന് ഇംപ്ലാന്റേഷൻ ഉണ്ടാകും എന്നുള്ളൊരു ദിവസം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം തുടർച്ചയായിട്ട് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് പ്രഗ്നൻ്റ് ആകുന്നില്ല എങ്കിൽ നമുക്ക് നമ്മളൊരു ഡോക്ടറെ കണ്ടു, നമുക്ക് പ്രത്യക്ഷത്തിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഈ ഒരു ഇംപ്ലാന്റേഷൻ ഡേറ്റ് പ്രത്യേകമായിട്ട് കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു സമയത്ത് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കെയർ നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇംപ്ലാന്റേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് ഇംപ്ലാന്റേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്നാണോ ഓവുലേഷൻ നടക്കുന്നത് അതാണ്, അതായത് എന്നാണോ നമ്മുടെ രണ്ട് അണ്ഡാശയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് മൂപ്പത്തിയിട്ടുള്ള അണ്ഡം പുറത്തേക്ക് വരുന്നത്, ആ ഒരു ദിവസത്തിൽ നിന്നും 6 മുതൽ അതിനൊരു 12 ദിവസത്തിന് അകത്തായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്ന ആ ഒരു ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓവുലേഷൻ ഡേറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു 28 ദിവസം മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് ഓവുലേഷൻ നടക്കുന്നത് 14-ാമത്തെ ദിവസമായിരിക്കും. 14-ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കുമ്പോഴേക്കും ഈ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകും. നമ്മുടെ ആ അണ്ഡം പുറത്തേക്ക് വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ്, അതായത് നമ്മുടെ വജൈനയിൽ നിന്ന് വരുന്ന യോനി സ്രവത്തിലെ വ്യത്യാസം ഉണ്ടാകും. ഇതൊരു എഗ് വൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ, നമ്മുടെ പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ടെക്സ്ചറിലായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിൽ ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാകും, നമുക്ക് കടവയറിൻ്റെ ഭാഗത്ത് വേദനയുണ്ടാകും, ചിലർക്ക് ചില മൈൽഡായിട്ടുള്ള സ്പോട്ടിങ്സും ഉണ്ടാകും. ഇതെല്ലാം നമ്മുടെ ഒരു പിരീഡ് സൈക്കിളിൻ്റെ ഒരു പകുതിക്ക് വെച്ച് നമുക്ക് ഉണ്ടാകുമ്പോൾ അതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത് ദാ നമ്മുടെ എഗ്ഗ് പുറത്തേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് 28 ദിവസമാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് 14-ാമത്തെ ദിവസമായിരിക്കും. ഈ 14-ാമത്തെ ദിവസത്തിനും ഒരു 6 മുതൽ 12 ദിവസത്തിനകത്തായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ 14-ാമത്തെ ദിവസം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടൊരു 6 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 20 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പിരീഡ് സൈക്കിളിൻ്റെ 20-ാമത്തെ ദിവസം മുതൽ ഒരു 26-ാമത്തെ ദിവസം വരെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ്. ഇനി ഒരു 30 ദിവസമാണ് നിങ്ങളുടെ പിരീഡ് സൈക്കിളിൻ്റെ ലെങ്ത്ത് എന്നിരിക്കട്ടെ. 30 ദിവസം പിരീഡ് സൈക്കിളിൻ്റെ ലെങ്ത്ത് ആകുമ്പോഴേക്കും നമുക്ക് ഓവുലേഷൻ നടക്കുന്നത് ഏകദേശം 16-ാമത്തെ ദിവസമായിരിക്കും. 16-ാമത്തെ ദിവസം നമുക്ക് ആ ഒരു ഓവുലേഷൻ നടക്കണമെങ്കിൽ ആ 16 കഴിഞ്ഞിട്ട് ഒരു 6-ാമത്തെ ദിവസത്തിന് ശേഷമായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് 16-ൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 17, 18, 19, 20, 21, 22 22-ാമത്തെ ദിവസം മുതലായിരിക്കും നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഒരു സാധ്യത ഉണ്ടാകുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ പറയാനായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 32 ദിവസമാണ് നിങ്ങളുടെ പിരീഡ് സൈക്കിളിൻ്റെ ലെങ്ത്ത് എങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് 18-ാമത്തെ ദിവസമായിരിക്കും. ഈ 18-ാമത്തെ ദിവസത്തിനോട് വീണ്ടും ഒരു 6 ദിവസം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 24 നമുക്ക് കിട്ടും. ഈ 24-ാമത്തെ ദിവസം മുതൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ഒരു 6 ദിവസമായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങൾ കേട്ടോ. ഇത് മൂന്നും ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ പിരീഡ് സൈക്കിളിൻ്റെ ആ ലെങ്ത്ത് വെച്ചിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ഒരു ഇറഗുലറാണ് നമ്മുടെ പിരീഡ് സൈക്കിളിൻ്റെ ലെങ്ത്ത് പോകുന്നതെന്നിരിക്കട്ടെ. അതായത് ഇപ്പോൾ ഒരു 30 ദിവസം ഒരു മാസമായി, 2-ാമത്തെ മാസം 33-ാമത്തെ ദിവസമായി, 3-ാമത്തെ മാസം 35-ാമത്തെ ദിവസമായി, PCOD ഉണ്ട്, ഓവുലേഷൻ ഡേറ്റ്
സോറി മോൻ ഇവിടെ ഒക്കെ ടോയ് വെച്ച് തല്ലി പൊട്ടിക്കുന്ന ആ ഒരു സൗണ്ടാണ് ആ കേൾക്കുന്നത് കേട്ടോ. പുള്ളിക്ക് ഉറക്കമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഇന്ന് കളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് 30 ദിവസം ഒരു മാസമായി, 33 ദിവസം ഒരു മാസമായി, 35-ാമത്തെ ദിവസം ഒരു മാസമായി. നമുക്ക് പി സി ഓടി ഉണ്ട്. അതുകൊണ്ട് എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല, ലക്ഷണങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ആയിരിക്കുള്ളൂ. ഈ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലാസ്റ്റ് പ്രീവിയസ് 3 മാസം നമുക്ക് എങ്ങനെയാണോ പിരീഡ് സൈക്കിളിൻ്റെ ലെങ്ത്ത് കിട്ടിയത്, ആ ലെങ്ത്തിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. ഇപ്പോൾ നമ്മൾ 30 ദിവസം, എനിക്ക് ഒരു മാസമായത് 30 ദിവസം, 33, 35, ഈ 3 ദിവസമാണ് എനിക്കിപ്പോൾ ഈ മാസം. ഇപ്പോൾ സെപ്റ്റംബർ ആണെങ്കിൽ എനിക്കിതിന് മുൻപത്തെ 3 മാസങ്ങളിൽ, അതായത് ഓഗസ്റ്റിലായത്, ജൂലൈയിലായത്, ജൂണിലായത്, 30, 33, 35 ഇങ്ങനെ റെസ്പെക്റ്റീവ്ലി പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിനോട് നമ്മൾ ഡിവൈഡഡ് ബൈ 3 ചെയ്യുക, 3 കൊണ്ട് ഹരിക്കുക. ഈ 3 എന്ന് പറയുന്നത് ഈ സംഖ്യകൾ 3 എണ്ണം ഉള്ളതുകൊണ്ടാണ് ആ 3 വന്നത് കേട്ടോ. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. ഈ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് ഒരു വാല്യൂ 33 ആയിരിക്കും. ഈ 33 വാല്യൂ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം നമുക്ക് ഫ്രാക്ഷൻ വരുന്നുണ്ട്, അതായത് കുറച്ച് അങ്ങോട്ടേക്ക് ഒരു എന്താ പറയുക 32.6 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 32.6 ഒന്ന് ഇങ്ങോട്ട് കയറ്റി 33 ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്യുകയാണ്. ഈ 33 ഈ നമുക്ക് കിട്ടുന്ന 33 നമ്മളൊരു 17 കൊണ്ട് കുറയ്ക്കുക. ഈ 17 എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത സംഖ്യയാണ്. നിങ്ങൾ ഒന്നും കൂടി കേൾക്കുക, 17 എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത സംഖ്യയാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ 43 ആണെങ്കിൽ 33 പകരം നിങ്ങൾക്ക് 43 കിട്ടിയെങ്കിൽ 43 - 17, 35 കിട്ടിയതെങ്കിൽ 35 - 17, അങ്ങനെ നിങ്ങൾ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് 33 കിട്ടുന്നു എന്നിരിക്കട്ടെ. ഈ 33 നിങ്ങൾ 17 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 16-ാമത്തെ ദിവസമാണ്. ഈ 16-ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത്. ഈ ഓവുലേഷൻ നടക്കുന്ന ദിവസത്തിൽ നിന്നും ഒരു 6 ദിവസം മുൻപോട്ടേക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 22-ാമത്തെ ദിവസം മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു 6 ദിവസം വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു ക്ലൂ വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ഇംപ്ലാന്റേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഇംപ്ലാന്റേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കൊണ്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് പച്ചക്കളറിലുള്ള പച്ചക്കറികൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ദിവസം 2 ടൈപ്പ് ഫ്രൂട്ട്സ് എങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പാല് കുടിക്കുക. പാല് കുടിക്കുന്നത് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം കുടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ കുടിക്കുക. പാലായിട്ട് കുടിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ എന്തെങ്കിലും ഒരു പൊടി ആഡ് ചെയ്തിട്ട്, അതായത് ഹോർലിക്സ്, ബൂസ്റ്റ്, ബോൺമിറ്റ് അങ്ങനെ ഒരുപാടുണ്ടല്ലോ, അല്ല ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ കുടിക്കുക. അത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു നുള്ള ചായപ്പൊടി മാത്രം ഇട്ടിട്ട് നിങ്ങൾ കുടിക്കുക കേട്ടോ. ചായപ്പൊടിയൊന്നും അധികം ഇട്ട് കുടിക്കുന്നത് നല്ലതല്ല, കഫേൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിന് ഇത് കാരണമാകും. അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് നിങ്ങൾ പാല് ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മുട്ട കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളിലെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാനായിട്ട് സഹായിക്കും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ കൂടെ, നിങ്ങൾ ഏത് റൂമിൽ ചെന്നിരിക്കുന്നോ ആ റൂമിൽ നിങ്ങളുടെ കൂടെ ഒരു വാട്ടർ ബോട്ടിലും കൂടി കൈ കരുതുക. മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ആയിട്ടുള്ളൊരു ഉറക്കം നമുക്ക് കിട്ടി എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെൻഷൻ ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഏത് കാര്യത്തിലാണോ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പടം വരയ്ക്കുക, പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പാട്ട് കേൾക്കുക, മൂവീസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മൂവീസ് കാണുക, ട്രോൾസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ട്രോൾസ് കാണുക. നിങ്ങൾക്ക് എന്താണോ, വാട്ട് എവർ യു ലൈക്ക്, നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എക്സാക്റ്റ് ആയിട്ട് എങ്ങനെ ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ പറ്റി ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്തെങ്കിലും നിങ്ങൾ കോൺഷ്യസ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഇല്ലാതെ, സ്ട്രെസ് ഇല്ലാതെ, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് പകുതി ജോലികൾ അവിടെ തീരും. ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാനായിട്ട് നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് അത് സഹായിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.